നമസ്കാരം എക്കോസിക്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് ഗുഡ്സ് രണ്ടാം ഭാഗത്തിലേക്കാണ് കിടക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നാല് ഗുഡ്സുകൾ നോർമൽ ഗുഡ് ലക്ഷറി ഗുഡ് പബ്ലിക് ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് തുടങ്ങിയവയാണ് ആദ്യം നമുക്ക് നോർമൽ ഗുഡ് എന്താണ് എന്ന് നോക്കാം നോർമൽ ഗുഡ് എ ഗുഡ് വിച്ച് പീപ്പിൾ ഡിമാൻഡ് മോർ ഓഫ് വെൻ ദെയർ ഇൻകം റൈസസ് ഓർ ലെസ് ഓഫ് വെൻ ദെയർ ഇൻകം ഫോൾസ് അതായത് ഇൻകം കൂടുമ്പോൾ ആളുകൾ കൂടുതലായി ഡിമാൻഡ് ചെയ്യുന്ന ഗുഡ്സുകളെയോ അല്ലെങ്കിൽ ഇൻകം കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്ന ഗുഡ്സുകളെയോ ആണ് നമ്മൾ നോർമൽ ഗുഡ് എന്ന് പറയുക നോർമൽ ഗുഡ്സിന് ഉദാഹരണമായി നമുക്ക് ഫുഡ് സ്റ്റേബിൾസ് ക്ലോത്ത്സ് ആൻഡ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഒക്കെ പറയാവുന്നതാണ് സപ്പോസ് നമ്മളുടെ ഒരു ദിവസത്തെ ഇൻകം നൂറ് രൂപയാണ് എന്ന് വെക്കുക നമ്മൾ ഫുഡിന് വേണ്ടി നമ്മുടെ ഇൻകത്തിന്റെ പത്ത് ശതമാനം ഉപയോഗിക്കുന്നു നമ്മുടെ ഇൻകം നൂറ്റി അൻപത് രൂപയായി വർദ്ധിക്കുന്നു എന്നിരിക്കട്ടെ സ്വാഭാവികമായും ഫുഡിന് ചെലവഴിക്കുന്ന തുക നമ്മൾ ഉയർത്തും ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ഗുഡ്സുകളെ ആണ് നമ്മൾ ലക്ഷറി ഗുഡ്സ് എന്ന് വിളിക്കുക ലക്ഷറി ഗുഡ്സിന് മികച്ച ഒരു ഉദാഹരണം സ്പോർട്സ് കാറുകളാണ് അഗ്രിഗേറ്റ് ഇൻകം ട്വന്റി പെർസെന്റേജ് കൂടുമ്പോൾ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഇൻക്രീസ് ആണ് സ്പോർട്സ് കാറിന്റെ ഡിമാൻഡിൽ ഉണ്ടാവുക ലക്ഷറി ഗുഡ്സിന്റെ കാര്യത്തിൽ ഇൻകം ഇലാക്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രപ്പോർഷനിൽ ആയിരിക്കും നമ്മൾ എപ്പോഴും ലക്ഷറി ഗുഡ്സിന് സ്പെൻഡ് ചെയ്യുക വെക്കേഷൻസ് ഫൈൻ ഡൈനിങ് ജിം മെമ്പർഷിപ്പ് തുടങ്ങിയവയൊക്കെ ലക്ഷറി ഗുഡ്സിൽ ഉൾപ്പെടുന്നവയാണ് സാധാരണയായി താഴ്ന്ന വരുമാനമുള്ള വ്യക്തികൾ ഉയർന്ന വരുമാനക്കാരെ അപേക്ഷിച്ച് അവരുടെ ഇൻകത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ മുൻപ് സൂചിപ്പിച്ച നോർമൽ ഗുഡ്സ് വാങ്ങാനാവും ഉപയോഗിക്കുക അതുപോലെ തന്നെ നോർമൽ ഗുഡ് ലക്ഷറി ഗുഡ് എന്നിവ ഓരോ വ്യക്തിയെയും അവരുടെ ഇൻകം ലെവലിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഗുഡ്സ് വിത്ത് ഓഫ് നോൺ 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 ഡ്രൈവലറി ഡ്രൈവലറി ആൻഡ് ആൻഡ് എക്സ്ക്ലൂഡബിലിറ്റി എക്സ്ക്ലൂഡബിലിറ്റി എന്നീ രണ്ട് സവിശേഷതകളുള്ള ഗുഡ്സുകളെയാണ് നമ്മൾ പബ്ലിക് ഗുഡ് എന്ന് വിളിക്കുക എന്താണ് നോൺ ഡ്രൈവലറി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് ലഭ്യമായ അളവ് കുറയ്ക്കുന്നില്ല പ്യുവർ പബ്ലിക് ഗുഡുകളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് നോൺ റൈവലറി എന്നത് നോൺ റൈവലറി എന്താണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ പറയാം സ്ട്രീറ്റ് ലൈറ്റ് ഞാൻ എന്ന വ്യക്തി സ്ട്രീറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വെളിച്ചം അനുഭവിച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് രണ്ടാമത് വരുന്ന ആൾക്ക് വെളിച്ചം കിട്ടാതാവുന്നില്ലല്ലോ എനിക്ക് കിട്ടിയ അതേ അളവിൽ തന്നെയാണ് അത് രണ്ടാമത്തെ ആൾക്കും ലഭിക്കുക ഒരു നല്ല പ്രകൃതി രമണീയമായ കാഴ്ച ക്ലീൻ എയർ പബ്ലിക് സേഫ്റ്റി നാഷണൽ ഡിഫൻസ് തുടങ്ങിയവയൊക്കെയും നമുക്ക് ഉദാഹരണമായി പറയാം അപ്പോൾ നോൺ എക്സ്ക്ലൂഡബിൾ എന്ന ഫീച്ചർ എന്താണ് ഹിയർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എക്സ്ക്ലൂഡ് പീപ്പിൾ ഫ്രം യൂസിങ് ദി ഗുഡ് ദയർ ബൈ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു റെസ്ട്രിക്ട് ആക്സസ് ടു ദി ഗുഡ് ബേസ്ഡ് ഓൺ പ്രൈസ് അതായത് ആളുകളെ ഒരു വസ്തു ഉപയോഗിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്തതും അതുപോലെ തന്നെ വില ഈടാക്കിക്കൊണ്ട് ഒരു വസ്തുവിന്റെ കൺസംഷൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഗുഡ്സുകളെയാണ് നമ്മൾ നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറയുക റോഡ്സ് പബ്ലിക് പാർക്സ് തുടങ്ങിയവയൊക്കെ നമ്മൾ നോൺ എക്സ്ക്ലൂഡബിൾ ഗുഡ്സിന് ഉദാഹരണമായി പറയാറുണ്ട് എങ്കിലും ടോൾ എൻട്രി ഫീ തുടങ്ങിയവയിലൂടെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യുവാനും സാധിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഡിഫൈൻഡ് ഓർ സർവീസ് ഓഫ് അനദർ മറ്റൊരു ഗുഡ്സിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഗുഡ്സുകളെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് വിളിക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന് നമ്മൾ എക്കണോമിക്സിൽ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ടീ ആൻഡ് കോഫി എന്നുള്ളത് അതുപോലെ തന്നെ പെപ്സി ആൻഡ് കോക്കോ കോള തുടങ്ങിയവയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന് ഉദാഹരണമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിനെ നമ്മൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നും ഇൻഡയറക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നും തരംതിരിക്കാം ഡയറക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് വെയർ ബൈ ടു പ്രൊഡക്ട്സ് ക്യാൻ ബി റെഡ്ലി എക്സ്ചേഞ്ച് ഫോർ വൺ അനദർ അതായത് കൺസ്യൂമേഴ്സിന് പെട്ടെന്ന് തന്നെ ഒന്നിൽ നിന്നും മാറി മറ്റൊന്ന് ചൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള പ്രൊഡക്ടുകളാണവ ഉദാഹരണത്തിന് പേപ്സി ആൻഡ് കോള എംസി ഡോണൾഡ് ആൻഡ് ബർഗർ കിങ് ട്രാൻസ്പോർട്ട് ബൈ കാർ ഓർ ട്രെയിൻ ഐഫോൺ ആൻഡ് സാംസങ് ഗാലക്സി തുടങ്ങിയവ ഇൻഡയറക്റ്റ് സബ്സ്റ്റ്യൂട്ട് ഗുഡ് ആൻഡ് സബ്സ്റ്റ്യൂട്ട് സ്റ്റിൽ ബി റീപ്ലേസ്ഡ് ബൈ വൺ അനദർ ബട്ട് ഹാവ് എ വീക്ക് കോറിലേഷൻ അതായത് രണ്ട് ഗുഡ്സ് നമുക്ക് പരസ്പരം മാറി ഉപയോഗിക്കാമെങ്കിലും അവ തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും ഉദാഹരണത്തിന് ഡാൻസിങ്ങും ബൗളിങ്ങും എടുക്കുക നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടി ഡാൻസിങ് കളിക്കുവാൻ പോകുന്നു പക്ഷേ ഇൻസ്ട്രക്ടർ ഡാൻസിംഗ് ക്ലാസ് തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്യുന്നു നമുക്ക് പകരം എൻ്റെ ബൗളിംഗ് ചെയ്യാവുന്നതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവ നമ്മൾ കോമൺലി ഒന്നിനു പകരമായി മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് നോർമൽ ഗുഡ് ലക്ഷറി ഗുഡ് പബ്ലിക് ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് തുടങ്ങിയവ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക വീഡിയോ പഠനത്തിന് ഉപകാരമാണ് എന്ന് തോന്നിയാൽ കൂട്ടുകാരിലേക്ക് ഷെയറും ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി